നമസ്കാരം കൃപേഷ്. തുവശ്ശേരിയാണ് നമ്മുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി പഞ്ചായത്തിലുള്ള മോരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കക്കോടി ടൗണിൽ നിന്നും ഏകദേശം ഒരു 900 മീറ്റർ മാത്രം ശരാശരി ദൂരത്തായിട്ടാണ് നമുക്ക് നല്ല റോഡ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള 8.8 സെൻറ് വരുന്ന സ്ഥലവും അതിൽ ഏകദേശം ഒരു 2200 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. 5 ബെഡ്റൂമും ബാക്കി എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ള വീട് തന്നെയാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ കക്കോടി ടൗണിൽ നിന്നും ഈ ഭാഗത്തേക്ക് വരുന്ന റോഡ്, ടാർ ചെയ്ത റോഡ് നമുക്ക് സമീപത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് അത്ര കണ്ട് നല്ല സ്ഥലസൗകര്യമുള്ള ഒരു സ്ഥലവും വീടുമാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തമായിട്ട് 8.8 സെൻറ് വരുന്ന സ്ഥലവും 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചയിലേക്ക് ഒന്ന് പോയി നോക്കാം. നോക്കൂ, നല്ല ഗേറ്റെല്ലാം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ മൊത്തമായിട്ട് കോമ്പൗണ്ട് എല്ലാം ചെയ്തുകൊണ്ട്, കോമ്പൗണ്ട് വാളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് സേഫ് ആക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. ഇനി നമുക്ക് നേരെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് വരാം. മുറ്റം കണ്ടില്ലേ, അതായത് കോട്ടയാട് മൊത്തമായിട്ട് ഇത് ഇൻ്റർലോക്ക് എല്ലാം ചെയ്തുകൊണ്ട് നല്ല വൃത്തിയാർന്നത് തന്നെയാണ്. ആദ്യം നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. നല്ലൊരു തെങ്ങ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല കായ്ഫലമുള്ള തെങ്ങ് തന്നെയാണ്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും നല്ല സ്ഥലസൗകര്യം തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാണ്. മൊത്തമായിട്ട് കോമ്പൗണ്ട് വാളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും നല്ല സ്ഥലസൗകര്യമുണ്ട്. കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റാവുന്ന ഒരു പോർഷൻ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മരങ്ങളും തെങ്ങുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു നല്ല പറമ്പ് തന്നെയാണ്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ കാഴ്ചയിലേക്കൊന്ന് പോയി നോക്കാം. മാത്രമല്ല നമുക്ക് ഒരുപാട് വീടുകളൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലെ കാഴ്ചയിലേക്കൊന്ന് വരാം. വീടിൻ്റെ ബാക്കിലായിട്ടാണ് കിണറുള്ളത് കേട്ടോ. നല്ല വെള്ളം കിട്ടുന്ന, നല്ല കുടിവെള്ളം ലഭ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു തെങ്ങ് കാണാം. ഇനി നമുക്ക് നേരെ കിണറിൻ്റെ കാഴ്ചയിലേക്ക് വരാം. കണ്ടോ, ഒരുപാട് നല്ല വെള്ളം കാണാൻ സാധിക്കുന്ന ഒരു നല്ല കിണർ കൂടിയുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അതുമാത്രമല്ല ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നല്ല സ്ഥലസൗകര്യം ലഭ്യമാണ്. കണ്ടില്ലേ, ഇത്രയും പോർഷൻ നമുക്ക് തീർച്ചയായിട്ടും ബാക്ക് സൈഡിലും ലഭ്യമാണ്. അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല സ്ഥലസൗകര്യമുണ്ട്. ഏകദേശം ഒരു 2.5 മീറ്റർ വിടുത്ത് കിട്ടുന്ന പോർഷനാണ് ഈ ഭാഗത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് കേട്ടോ. മാത്രവുമല്ല കോമ്പൗണ്ട് വാളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് മൊത്തമായിട്ട് സേഫ് ആക്കിയിട്ടുള്ള ഒരു നല്ല പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുറമേ കാണുന്ന കാര്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചയിലേക്കൊന്ന് പോയി നോക്കാം. ഈ ഭാഗത്തായിട്ട് നല്ല സ്ഥലസൗകര്യമുള്ളൊരു കാർ പോർച്ച് കാണാൻ സാധിക്കും കേട്ടോ. ഒരു വലിയ കാറൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് വരാം. സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്, നല്ല സ്ഥലസൗകര്യമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. 10-15 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റാവുന്ന അത്ര കണ്ട് നല്ല സ്ഥലസൗകര്യമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. മാത്രവുമല്ല ഈ ഒരു വീടിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് സെക്യൂരിറ്റി ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചത് കാണാൻ സാധിക്കും. ഫ്ലോറിംഗ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് നല്ല മാർബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ നെക്സ്റ്റ് പോർഷനിലേക്ക് വരാം. വീടിൻ്റെ ഒരു വലിയ ഹാളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത്ര സ്ഥലസൗകര്യമുള്ള ഒരു പോർഷൻ തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ സെക്യൂരിറ്റി ക്യാമറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് വരാം. താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. കണ്ടോ, ഇത്രയും നല്ല സ്ഥലസൗകര്യമുള്ള നല്ല വൃത്തിയാർന്ന ബെഡ്റൂം തന്നെയാണ്. ഇതൊരു ഭാഗത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം കൂടിയാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ബാത്റൂം ഫെസിലിറ്റി കൊടുത്തതായിട്ട് കാണാം. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് വരാം. നമ്മുടെ ഒരു ഹാളിൻ്റെ സമീപത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാൻ സാധിക്കും. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് നല്ല വൃത്തിയാർന്നതും അതുമാത്രമല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം ഫെസിലിറ്റി ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ, നല്ല സ്ഥലസൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് വരാം. ഈ ഒരു ഹാളിൻ്റെ
സമീപത്തായിട്ട് നമുക്ക് മേലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ബേസിൻ ഉൾപ്പെടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇപ്പുറത്തായിട്ടാണ് നമ്മുടെ കിച്ചണൊക്കെ വരുന്നത് കേട്ടോ. നല്ല സ്ഥല സൗകര്യം ഉള്ളത് തന്നെയാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് എല്ലാ ഭാഗത്തുമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കിച്ചൺ കൂടിയാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് നല്ല സ്ഥല സൗകര്യമുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ വർക്ക് ഏരിയ കാണാം. കണ്ടോ, ഇതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. മാത്രമല്ല സൗകര്യമാർന്ന ഒരു കിച്ചൺ തന്നെയാണ്, ഒരു വർക്ക് ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് പുറമേക്ക് പോകാനുള്ള ആക്സസും കൂടി കൊടുത്തത് കാണാം. അതുപോലെ പുറമേ നമുക്ക് ഒരു ബാത്റൂം ഫെസിലിറ്റിയും കൂടി ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റാവുന്ന ഒരു പോർഷൻ കൂടിയാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു ബാത്റൂം ഫെസിലിറ്റി കൂടി കൊടുത്തത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് താഴെ കാണുന്ന കാര്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ. ഇനി നമുക്ക് മേലത്തെ പോർഷനൊന്ന് പോയി നോക്കാം. നമ്മുടെ ഈ സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങും ചെയ്തിരിക്കുന്നത് നല്ല മാർബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല ഈ ഒരു ഹാൻഡ് റെയിൽ ഇല്ലേ, ഇതും മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മേലേക്ക് വരാം. മേലെ നമുക്ക് മൊത്തമായിട്ട് 3 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ, നല്ല സ്പേസ് ഉള്ള ഒരു ഹാളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഹാളിൻ്റെ 3 ഭാഗത്തുമായിട്ടാണ് നമുക്ക് 3 ബെഡ്റൂം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാൻ സാധിക്കും. നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഒരുപാട് ഫർണിച്ചറൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇവിടെ വിൽപ്പനയ്ക്ക് ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ബാത്റൂം ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യമുള്ള ഒരു വലിയ സൈസ് ബാത്റൂം തന്നെയാണ്. കണ്ടില്ലേ, നല്ല സ്ഥല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു സ്പേസ് നമുക്ക് അവൈലബിളാണ്. ഒരു നല്ല യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ്. കാര്യം അത്ര സ്ഥല സൗകര്യം ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ഫർണിച്ചറൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. നമ്മുടെ ഈ ഒരു ഹാളിൻ്റെ നമ്മുടെ ഈ റൂമിൻ്റെ സമീപത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം ഉള്ളത്. നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. മാത്രമല്ല ഈ ഭാഗത്തായിട്ട് നമുക്ക് ബാത്റൂം ഫെസിലിറ്റി കൂടി കൊടുത്തത് കാണാം കേട്ടോ. കണ്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഒരുപാട് സ്പേസ് നമുക്ക് തീർച്ചയായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടിയാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് വരാം. നേരത്തെ ഞാൻ പറഞ്ഞു മൊത്തമായിട്ടുള്ള ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. എനിവേ, ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് 3-ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് ഒരുപാട് ഫർണിച്ചറൊക്കെ കാണാൻ സാധിക്കും. കട്ടിലും അലമാരകളും എല്ലാം തന്നെ കാണുന്ന ഒരു നല്ല ബെഡ്റൂം തന്നെയാണ്. മാത്രമല്ല ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവിടെ നമുക്കൊരുപാട് ഫർണിച്ചർ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് സോഫ സെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു വലിയ സൈസ് ഹാൾ തന്നെയാണ്. അതുപോലെ തന്നെ ലൈറ്റെല്ലാം തന്നെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയതും കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് പോർഷൻ കാണാം. അതായത് വീടിൻ്റെ മേലെ ഭാഗത്തുള്ള ബാൽക്കണിയാണിത്, സിറ്റ് ഔട്ടാണ്. ഒരുപാട് സ്പേസ് നമുക്ക് തീർച്ചയായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ കൂടിയാണ്. അതുപോലെ ഈ ഭാഗത്തായിട്ടും നല്ല സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റാവുന്ന, അതുപോലെ തന്നെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ കാഴ്ച കിട്ടുന്ന ഒരു പോർഷൻ കൂടിയാണ്. ഒരുപാട് വീടുകളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു നല്ല പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള വീടും സ്ഥലവുമായി ബന്ധപ്പെട്ട ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും കാഴ്ചകളും സൗകര്യങ്ങളും നമ്മൾ കണ്ടു മനസ്സിലാക്കി എന്നുള്ളതാണ്. സ്ഥലം ഒന്നും കൂടി പറയാം. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കക്കോടി പഞ്ചായത്തിലുള്ള മോരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന 8.8 സെൻറ് വരുന്ന സ്ഥലവും 2126 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂമും ബാക്കി എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യമുള്ള വീട് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് സമീപത്തായിട്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും തീർച്ചയായിട്ടും ലഭ്യമായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഇത്രമേൽ സൗകര്യം പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,40,00,000 രൂപ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. പിന്നെ മൊത്തമായിട്ടുള്ള ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വിലയാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്കും ഇത്രമേൽ നല്ല പ്രോപ്പർട്ടീസൊക്കെ കൊടുക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 9037999336 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ കിച്ച് മീ കൃപേഷ്, തുവശ്ശേരി.